ഓം നമോ ഭഗവതേ വാസുദേവായ. ഞാൻ സതീഷ് വാര്യർ ഗുരുവായൂർ. ഇന്ന് ഞാൻ ഗുരുവായൂരപ്പ ഭക്തന്മാരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഭഗവാൻ്റെ ഒക്കെ ലീലകൾ തന്നെ പറ്റി തന്നെ. ഭഗവാൻ്റെ ലീലകളെപ്പറ്റി തന്നെയാണ്. അത് ഗോപാലമന്ത്രങ്ങൾ അല്ലെങ്കിൽ ഗോപാലങ്ങൾ എന്ന് നമ്മളെല്ലാവരും വിശേഷിപ്പിക്കാറുണ്ട്. ഇതെല്ലാം പറയുന്നത് ഭഗവാൻ്റെ ലീലകളെപ്പറ്റിയാണ്. ഭഗവാൻ്റെ ലീലകളെപ്പറ്റി പറഞ്ഞാലും പറഞ്ഞാലും അവസാനമില്ല. നമുക്കറിയാം, ഭൂമിയിലെ ഒരു പുൽനാമ്പ് പോലും അദ്ദേഹത്തിൻ്റെ ഒക്കെ മഹത്വം കൊണ്ട് ഒക്കെ വശീകരിക്കപ്പെടുന്നു. അങ്ങനെ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഈ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ലീലകളെപ്പറ്റി ഒക്കെ പ്രസ്താവിക്കുന്നതാണ് ഗോപാലം എന്ന് അറിയപ്പെടുന്നത്. 196 ലീലകളെക്കുറിച്ച് ഭാഗവതത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഹരിവംശത്തിലും ഇതിനെക്കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. ഇതെല്ലാം വ്യത്യസ്ത രീതിയിൽ ഗോപാലം എന്ന് അറിയപ്പെടുന്നു. ഉദാഹരണത്തിന് ദേവകീപുത്ര ഗോപാലം, ലീലാ ഗോപാലം, യശോദാ ഗോപാലം, നന്ദഗോപ ഗോപാലം, പൂതനാമോക്ഷ ഗോപാലം, അങ്ങനെ 196 ഒക്കെ ലീലകളെക്കുറിച്ചാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ അഷ്ടഗോപാലം എന്ന് പറഞ്ഞ് 8 ഗോപാലത്തിനെക്കുറിച്ച് എല്ലാവരും ധാരാളം സംസാരിക്കാറുണ്ട്. അത് നിത്യേന പാരായണം ചെയ്താൽ അതിന് ധാരാളമൊക്കെ ഫലങ്ങളുണ്ട് എന്നും ഒക്കെ പറയപ്പെടുന്നു. എന്തായാലും നമുക്ക് ഈ 8 ഗോപാലങ്ങളെക്കുറിച്ച് അഷ്ടഗോപാലങ്ങളെക്കുറിച്ച് ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ആദ്യം ഒന്നാമത്തെ ഗോപാലം പറയാം. അത് ആയൂർ ഗോപാലമാണ്. അതിങ്ങനെ തുടങ്ങുന്നു: ദേവകീസുത ഗോവിന്ദ വാസുദേവോ ജഗൽപതി ദേഹിമേം ശരണം കൃഷ്ണ ത്വാമഹം ശരണം ഗത. ദേവകിയുടെയും വസുദേവരുടെയും പുത്രനും ജഗത്പതിയുമായ അല്ലയോ ഗോവിന്ദ കൃഷ്ണ, ഞാൻ അങ്ങേ ശരണം പ്രാപിച്ചിരിക്കുന്നു. എനിക്ക് ശരണം നൽകിയാലും ഇതിൻ്റെ ഫലം ഒക്കെ ദീർഘായുസ്സാണ്. രണ്ടാമത്തെ സന്താന ഗോപാലം: ദേവകീസുത ഗോവിന്ദ വാസുദേവോ ജഗൽപതി ദേഹിമേം തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത. ദേവകിയുടെയും പുത്രനും ആയ വാസുദേവ ഒക്കെ ജഗൽപതി, ഞാൻ അങ്ങേ ശരണം പ്രാപിച്ചിരിക്കുന്നു. എനിക്ക് പുത്രനെ നൽകിയാലും ഇതിൻ്റെ ഫലം ഒക്കെ സന്താന ലബ്ധിയാണ്. മൂന്നാമത്തെ രാജഗോപാലം. രാജഗോപാലം ഇങ്ങനെ തുടങ്ങുന്നു: കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാമഭയം കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനയ. മഹായോഗിയും ഭക്തന്മാർക്ക് അഭയം നൽകുന്നവനും ഗോവിന്ദനും പരമാനന്ദരൂപിയുമായ അല്ലയോ കൃഷ്ണ, എല്ലാം എനിക്ക് അധീനമാകട്ടെ. ഫലം ഒക്കെ സമ്പൽ സമൃദ്ധി വശ്യം. നാലാമത്തെ ഗോപാലം ദശാക്ഷരി ഗോപാലം: ഗോപീജനവല്ലഭായ സ്വാഹ. 10 അക്ഷരങ്ങളാണത്. ഗോപീജനവല്ലഭായ സ്വാഹ, ഗോപീജനങ്ങളുടെ നാഥനായി കൊണ്ട് സമർപ്പണം. ഫലം അഭീഷ്ടസിദ്ധി. വിദ്യാഗോപാലം: ഇത് വിദ്യയ്ക്ക് വളരെ വിശേഷമാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്തുള്ളവർ, കുട്ടികൾ, അവർക്കെല്ലാം വളരെ ഗുണം ചെയ്യും. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേഷ വിദ്വാമാശു പ്രയച്ഛമേ. ലക്ഷ്മീപതിയും ലോകനാഥനും സർവജ്ഞനുമായ അല്ലയോ കൃഷ്ണ, എനിക്ക് വേഗത്തിൽ വിദ്യ നൽകിയാലും ഇതിൻ്റെ ഫലം വിദ്യാലാഭം തന്നെയാണ്. പ്രത്യേകിച്ചുമൊക്കെ കുട്ടികൾക്കെല്ലാം നിത്യേന പാരായണം ചെയ്യാവുന്ന ഒന്നാണ് വിദ്യാഗോപാല മന്ത്രം. ആറാമത് ഹയഗ്രീവ ഗോപാലം: ഉദ്ഗിരൽ പ്രണവോത്ഗീത സർവേ വാഗീശ്വരേശ്വര സർവവേദമയ ചിന്തിയ സർവം ബോധയ ബോധയ. പ്രണവത്തെ ഉദ്ഗീതനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭഗവാനെ, എല്ലാ അറിവുകളുടെയും
അധിപതിയാവൻ ആയവനെ, എല്ലാ വേദങ്ങളുടെയും സാരമായവനെ, എല്ലാം എനിക്ക് ബോധിപ്പിച്ച് മനസ്സിലാക്കി തന്നാലും ഫലം സർവജ്ഞാനലബ്ധിയാണ്. അടുത്തത് ഏഴാമത്തെ മഹാബല ഗോപാലം. നമോ വിഷ്ണവേ സുരപദയേ മഹാബലായ സ്വാഹ എന്ന് ഏഴാമത്തെ. സുരപതിയും മഹാബലശാലിയും ദേവരാജാവുമായ വിഷ്ണുവിനായിക്കൊണ്ട് ഒക്കെ സമർപ്പിക്കുന്നു ഒരു സമർപ്പണം. ഇതൊക്കെ ശക്തിവർദ്ധനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഏഴാമത്തെ ഗോപാലമന്ത്രം നമ്മൾ ഉപയോഗിക്കുന്നത്. എട്ടാമത്തെ ഗോപാലമന്ത്രം കൂടി പറഞ്ഞ് എൻ്റെ ഈ ചെറിയ ഒരു സന്ദേശം ഞാൻ അവസാനിപ്പിക്കുകയാണ്. എട്ടാമത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ദ്വാദശാക്ഷര ഗോപാലം. ഇതിൽ 12 അക്ഷരങ്ങളാണ്. നമ്മളെല്ലാവരും ധാരാളം നമ്മൾ സ്ഥിരമായിട്ട് ചൊല്ലുന്നതാണ് ഓം നമോ ഭഗവതേ വാസുദേവായ. ഞാൻ ആദ്യം ഈ എൻ്റെ ഒക്കെ ശബ്ദ സന്ദേശം ഒക്കെ തുടങ്ങുമ്പോഴേ പറഞ്ഞതായിരുന്നു. നാം അറിഞ്ഞും അറിയാതെയും എത്രയോ പ്രാവശ്യം നമ്മൾ ചൊല്ലുന്നതാണ് ഓം നമോ ഭഗവതേ വാസുദേവായ. അതും ഒരു ഗോപാലമാണ്, ദ്വാദശാക്ഷര ഗോപാലം എന്നറിയപ്പെടുന്നു. ഭഗവാനായ ശ്രീകൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം. ഇതിൻ്റെ ഫലം ധർമ്മ അർത്ഥ കാമ മോക്ഷ പുരുഷാർത്ഥലബ്ധിയാണ്. അത്രയും മഹത്തരമാണ് അത്രേ ഈ ദ്വാദശാക്ഷര ഗോപാലം. ധർമ്മ അർത്ഥ കാമ മോക്ഷ പുരുഷാർത്ഥലബ്ധിയാണ്. അപ്പോൾ നമുക്ക് മറക്കാതെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ നമുക്ക് മുറുകെ പിടിക്കാം. തീർച്ചയായിട്ടും അദ്ദേഹം നമ്മളെ അനുഗ്രഹിക്കും, ഒരിക്കലും കൈവിടില്ല. ഈ ദ്വാദശാക്ഷര ഗോപാലം ഒരിക്കൽ കൂടി ഞാൻ ഇവിടെ ഒക്കെ ജപിച്ചുകൊണ്ട് എല്ലാം ഗുരുവായൂരപ്പന് വേണ്ടി സമർപ്പിക്കുന്നു. അറിഞ്ഞോ അറിയാതോ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാനെ അതെല്ലാം പൊറുക്കണമേ എന്ന അപേക്ഷയോടുകൂടെ ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ ഗുരുവായൂരപ്പ.